പിന്നെ നിനക്ക് വേണ്ടി സ്പെഷ്യല് കൊച്ചവിടെ കിടന്നത് തല്ലി പിടിക്കണേ. കൊച്ചിന് കൊടുത്തത് വേറെ സാധനമായിരുന്നു. കൊച്ചിന്റെ മറ്റേ എന്തായിരുന്നു ചോക്കോ ബാർ ഡോണട്സ്? കൊച്ചിന്റെ ഡോണട്സ് എനിക്ക് മറ്റേന്തിട്ടായിരുന്നു. ഇത് നെയ്യപ്പം. നെയ്യപ്പം നെയ്യപ്പം നെയ്യപ്പവും വടയും മേടിച്ചിട്ടുണ്ട് ഡോണട്സ്. അപ്പൊ ഞാൻ നിങ്ങളത് കഴിച്ചിട്ട് ഇനി അടുത്തെന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലെ ഇന്നലത്തെ വീഡിയോ, അതായത് ഇന്ന് തന്നെ ഞങ്ങള് എടുത്ത വീഡിയോ ആണ്. അയ്യോ എന്റെ മിസ്റ്റേക്ക് ആണ്, എന്റെ മിസ്റ്റേക്ക്. ഞാൻ ആക്ച്വലി എന്താ സംഭവിച്ചത്, ഐസ്ക്രീമിന്റെ വില, അതായത് പുട്ട ഐസ്ക്രീമിന്റെ വില പറയുന്നത് ഞാൻ 220 രൂപയാണ് വില പറഞ്ഞത്. ശരിക്കും 420 രൂപയാണ് രണ്ട് ഐസ്ക്രീമിനും ആയിട്ടോ. അപ്പൊ ഒരെണ്ണത്തിന് 210 രൂപയാണ് ഒരു പുട്ട ഐസ്ക്രീമിന്റെ വില എന്ന് പറയുന്നത്. അത് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞത് തെറ്റിപ്പോയതാണ്. അപ്പൊ ഒരു തിരുത്തുണ്ട്. ഇന്നലത്തെ വീഡിയോ കണ്ട് ആരെയും വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി വായിക്കരുതെന്ന് അപേക്ഷിക്കുന്നു. ഇവിടെ ഇവിടെ തീറ്റ ഗംഭീരമായി നടക്കുന്നു. അമ്മയ്ക്ക് നെയ്യപ്പം മാത്രമായി തോന്നുന്നു. ഇതെനിക്ക് വേണ്ട വേണ്ട വേണ്ട. ഞാൻ ഐസ്ക്രീം നിന്നെ വയറു ഫുള്ളാ. വേണ്ട കൊച്ചിനെ കൊടുത്തോ. അപ്പൊ രാത്രി ഞങ്ങള് കഞ്ഞികളാണ് കേട്ടാ, കഞ്ഞി കുടിക്കാൻ പോവാണ്. കഞ്ഞിക്ക് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ എന്തായിരുന്നു അയില, അയിലക്കറിയാണ്. അയിലക്കറിയും കഞ്ഞി, അയിലക്കറി കഴിയാറായി. ഉച്ചക്ക് വെച്ചതാണ് അയിലക്കറി. ഇരുമ്പുളി ഇന്നിട്ടില്ല, നമ്മുടെ കൊടപ്പുളിയാണ് ഇട്ടത്. ഇരുമ്പുളി ഈ പാൽ തേങ്ങാപ്പാലും നയിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇടാലോ, ഇനി ഇരിക്കണ്ടായില്ല. നമുക്ക് ശരിയാക്കാം. ഗുഡ് മോർണിംഗ്. അവരെ നേരം വെളുത്തു. എനിക്ക് സനചേട്ടൻ നേരത്തെ എണീറ്റ് ഇന്ന് പണിക്ക് ആൾക്കാരുണ്ട് നമ്മുടെ അവിടെ പാടത്ത് ഇങ്ങനെ ഇതാക്കിയിട്ടേക്കാണല്ലോ പറമ്പിലും. അതൊക്കെ ശരിയാക്കാൻ വേണ്ടി 4 ഹിന്ദിക്കാരുണ്ട്. അപ്പൊ അവരത് കൊണ്ടുവന്നിട്ടുള്ളൂ, അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ കാണിച്ചരാട്ടാ. അപ്പൊ ഞാൻ തേനിച്ചിട്ടുള്ളൂ. അപ്പൊ ഇന്നും എനിക്ക് കുറച്ചധികം പാത്രം കഴിക്കാനുണ്ട്. ഇന്നലെ ഗ്രേസ് വേഗം കിടന്നുറങ്ങാൻ വേണ്ടി വാശി പിടിച്ചു. അപ്പൊ പിന്നെ ഫുഡ് കഴിച്ച് അപ്പൊ തന്നെ വേഗം പോയി, അല്ലെങ്കിൽ അവള് ഇനി വാശി പിടിച്ചാൽ പിന്നെ ലേറ്റ് ആവും. അപ്പൊ അതുകൊണ്ട് വേസ്റ്റ് ഒക്കെ കളഞ്ഞ് ഈ പാത്രങ്ങൾ നീ ഇങ്ങനെ ഇട്ടേക്കാണ്. അപ്പൊ പിന്നെ ഇതൊക്കെ വൃത്തിയായിട്ടാണ് എല്ലാം തുടങ്ങാൻ. അപ്പൊ ഇന്ന് ഇന്നെന്താ പറയാ, ഇന്ന് കുറെ അധികം നല്ല പണിയുള്ള ദിവസമാണ്. കാരണം ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ ഇവർക്ക്. 4 പേരുണ്ട്. 4 പേരെ കൊണ്ടുവരാൻ കാരണം പെട്ടെന്നുള്ള പരിപാടികൾ കഴിയുള്ളൂ. അപ്പൊ അതന്നെ 4 പേരെ എടുക്കുക. ബിങ്കോ ദേ ഇവിടെ കരച്ചുകൊണ്ടിരിക്കാൻ കേട്ടാ, അവരെ കണ്ടിട്ടാണ്. ബിങ്കോ 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 മിണ്ടണില്ല. സനജന്തേ പാടത്തേക്ക് പോയിട്ടാ, അവർക്ക് പണികളൊക്കെ പറഞ്ഞു കൊടുക്കാൻ തോന്നുന്നു. അവിടെ അറ്റത്താണ് നിക്കണത്, കാണാൻ പറ്റണ്ടെന്നറിയില്ല. ആ ഏരിയയിൽ നിക്കണുണ്ട്. അപ്പൊ അവരവിടെ എന്തായാലും നിക്കട്ടെ, ഞാനിപ്പോ അങ്ങോട്ട് ഇനി പോണില്ല. അപ്പൊ ഇനി ഗ്രേസ് എനിക്കൊക്കെ മുമ്പ് എന്റെ പരിപാടികൾ, അവരുടെ ഫുഡ് രാവിലെ എന്താണ് എന്നറിയില്ല. നമ്മുടെ നാട്ടിലത്തെ പണിക്കാരാണെങ്കിൽ ഇവർക്ക് കഞ്ഞി മതിയിട്ടാ. ഇവരെങ്ങനെയാന്ന് അറിയില്ല. ഇവർ കഞ്ഞി, ചില ആൾക്കാർ കഞ്ഞി കുടിക്കാറുണ്ട്, ചിലവര് കഞ്ഞി കുടിക്കാൻ വലിയ ഇഷ്ടമില്ല. അവരുടെ ഫുഡ് നമ്മുടെ ഫുഡായിട്ട് വലിയ ഇതില്ലല്ലോ. അപ്പൊ ഇന്നവർക്ക് എങ്ങനെയാന്ന് ചോദിക്കണം. അവർക്ക് കഞ്ഞി പറ്റില്ലെങ്കിൽ ഇന്ന് നല്ല വെയിലത്തുള്ള പണിയാ, അവർക്ക് പൊറോട്ട അങ്ങനെ എന്തെങ്കിലും പറയണം. അപ്പൊ സനചേട്ടൻ വരുന്നേക്ക് മുമ്പ് ഞാൻ അടുക്കള ക്ലീൻ ചെയ്ത് തീർക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് കാണാം. അപ്പൊ അതേ സനചേട്ടൻ ഓടിപ്പാഞ്ഞ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, കാണാൻ പറ്റുന്നുണ്ട്. കണ്ണ് സനചേട്ടന്റെ കണ്ണത് ഇങ്ങനെ ഇങ്ങനെ ഇതായിട്ട് നിക്കണ്ട്. നാളേക്ക് ആവുമ്പോ ശരിയാവായിരിക്കും. ഇങ്ങനെ ഉണ്ട്, അങ്ങനെ പൊട്ടിക്കാനൊന്നും പാടില്ല. കണ്ണിട്ട് ഒരു ഇച്ചിരി കഴിയട്ടെ, പഴുത്ത് വരണുള്ളൂ. ഭാരം മാടാനുള്ള പണികൾ തുടങ്ങിയിരിക്കുന്നു. ഉമ്മാര് പണിയാണല്ലേ. ഞാൻ ഒരു തൂമ്പ ഓർമ്മണ്ടായി, ഒരു തൂമ്പ പഠിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോ എല്ലാവരും അതേപോലെ തന്നെ. ഒരു ഇപ്പൊ കൂടെ പോയി നിക്കണം, അല്ലെങ്കിൽ പണി നടക്കില്ല. ഞാൻ ചായ വെച്ചിട്ട് വരാം. പോരാ. അപ്പൊ ദേ അവർക്കുള്ള കട്ടൻ ചായ റെഡി. ആദ്യം തന്നെ കട്ടൻ ചായ കൊണ്ടുകൊടുക്കാന്ന് വിചാരിച്ചു. പിന്നെ അതേ നമ്മുടെ പരിപ്പ് ദേ വേവിച്ചിട്ടുണ്ട് കേട്ടാ. പിന്നത്തെ രാവിലത്തെ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പൊറോട്ട പറഞ്ഞിട്ടുണ്ട്. പൊറോട്ടയും പരിപ്പ് കറിയും വെക്കാന്ന് വിചാരിച്ചു. പൊറോട്ടയും കറിയും കൂടി ഈ സമയമാകുമ്പോഴേക്കും കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും പരിപ്പ് അവർക്ക് ഓക്കെയാണ്. അപ്പൊ പരിപ്പിന്റെ ചാറ് പോലെ ആക്കി കഴിഞ്ഞാൽ അവർ കഴിച്ചോളൂല്ലോ. അപ്പൊ പൊറോട്ടയും പരിപ്പാണ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ അവരോടൊപ്പം ഞങ്ങളും പൊറോട്ടയും പരിപ്പും തന്നെ കഴിക്കാൻ പോവാണ്. അപ്പൊ ഇനി ചായ കൊണ്ടു കൊടുത്തിട്ട് വരാം. അപ്പൊ അതേ നമ്മുടെ പാടത്ത് പണികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന സനചേട്ടൻ്റെ അവിടെ ചായ കൊടുക്കണ്ട കേട്ടാ. നല്ല വെയിലാണ്, വെയിലായി തുടങ്ങി.
അപ്പൊ ടേബിളിൽ ഇട്ടായിരുന്ന മാറ്റ് ഞാനൊന്ന് കഴുകിയിട്ട ഗ്രേസ് ഇരുമ ഇന്നലെ ഐസ്ക്രീം ഒക്കെ ആക്കി. പിന്നെ ചെറിയ ചെറിയ മഞ്ഞക്കറകളൊക്കെ വന്നിട്ടുണ്ട് കറിയുടെ. അപ്പൊ നല്ലോണം ഒന്ന് കഴുകി ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിലൊന്ന് കൊള്ളിക്കാന്ന് വിചാരിച്ചു. നെക്സ്റ്റ് അമ്മയ്ക്ക് ബ്രഷ് ചെയ്യാൻ വെള്ളമുണ്ട്, അത് ചൂടുവെള്ളമാണ്. അമ്മയ്ക്ക് അതേ ഞാൻ പാത്രം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് ലൈറ്റ് ചൂടുള്ള വെള്ളത്തിലാണ് ബ്രഷ് ചെയ്യണേ, അപ്പൊ ഇനി അത് കൊണ്ടു കൊടുക്കണം. അവർ പൊറോട്ടയുടെ കൂടെ വിത്ത് കറി കൊണ്ടുവന്നു കേട്ടോ. അപ്പൊ എന്റെ പരിപ്പ് എന്നുള്ള ഒരു പരിപാടി വേണ്ടെന്ന് വെച്ചു. വേണ്ട വേണ്ട ആർക്കും വേണ്ടത്. ഞാൻ ഈ സവോളയും വെളുത്തുള്ളി ഇത് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചല്ല അപ്പൊ ഇന്ന് ഉച്ചക്ക് ചിക്കൻ കറിയാണ്. ചിക്കന് പകരം അവര് മാറി തന്നത് ഞണ്ടായി പോയി. അപ്പൊ ഇനി രണ്ടാമത് പോരുമായിരിക്കും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു ദിവസം ഇങ്ങനെ ഞണ്ട് പറയണം കേട്ടോ. എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ക്ലീൻ ചെയ്തൊക്കെ അവര് തരുന്നു. പുതിയ ആളായിരുന്നു കേട്ടോ, ധൃതി പിടിച്ച് വേണ്ടെന്നിട്ട് ബാഗ് ഓടിപ്പോയി. അപ്പൊ എന്തായാലും ഞാൻ എല്ലാവർക്കും കൂടെ ചായ വെച്ചിട്ടുണ്ട്, പാൽ തിളക്കട്ടെ. എന്നിട്ട് ഞാൻ വിളിക്കാം അപ്പൊ ചേട്ടൻ തന്നെ ഭക്ഷണം കഴിക്കാൻ. അപ്പൊ നമ്മുടെ ഇക്കോപ്പിടെ ചേട്ടൻ നമ്മുടെ ഞണ്ടിനെ മാറ്റി ചിക്കൻ തന്നിട്ടുണ്ട്. അപ്പൊ ചിക്കൻ കറി ഇനി വെക്കണം. ചായ ഇത് ഇവിടെ തിളയ്ക്കാൻ റെഡി ആയിട്ട് ഇത് ഇങ്ങനെ നിക്കണ്ട്. ഇത് ഫുള്ളായിട്ട് നിക്കണ തന്നെ നോക്കി നിക്കണം, അല്ലെങ്കിൽ പുറത്തേക്ക് പോകും. അപ്പൊ ഞാനിവിടെ അതേ പൊറോട്ട കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇട് പരിപ്പ് കറി ഉണ്ടാക്കില്ല പറഞ്ഞെങ്കിലും പരിപ്പ് കറി ഉണ്ടാക്കി അവർക്ക് കൊണ്ടുവന്നിട്ടുണ്ടായത് മുട്ടക്കറി ആയിരുന്നു. അപ്പൊ ഇവിടേക്ക് എക്സ്ട്രാ ഒരു പാക്കറ്റാണ് ഇട് പറഞ്ഞിട്ടുള്ളത്, അത് അമ്മയ്ക്കും കൊടുത്തു. അപ്പൊ ഞാനും ഇടും പരിപ്പ് കറി കൂട്ടി പൊറോട്ട കഴിക്കാന്ന് വെച്ചു. അവര് ഇവിടെ പുറത്തിരുന്ന് അവര് മുട്ടക്കറി കൂട്ടി പൊറോട്ട കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടായി തുടങ്ങി പാടത്ത്. ഇനിയിപ്പോ അവങ്ങളെ അവിടെ കിടന്ന് പണിയുടെ കാര്യം ആലോചിക്കുമ്പോൾ ശരിക്കും വിഷമമുണ്ട്. അപ്പൊ വേഗം തിന്നിട്ട് പോണം. അപ്പൊ നമ്മുടെ ഗ്രേസൂട്ടി എണ്ണീറ്റ് കിട്ടാ. ഗ്രേസൂട്ടി എണ്ണിട്ടപ്പോ തന്നെ അയ്യോ ഇതേ ഡോഗിന്റെ ഹെയർ ബാൻഡ് പോയി. തലയിൽ ഡോഗിനൊരു ഹെയർ ബാൻഡൊക്കെ വെച്ച് വെക്കുമരിക്ക് വെക്കാൻ പറ്റുന്നില്ല. ഒരു കുഞ്ഞ് ടവൽ എടുത്ത് കെട്ടിട്ട് ട്രൗസർ ആന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കളിച്ചോണ്ടിരിക്കാണ്. ഡ്രസ്സാണ്. ഇത് പിടിച്ചോ, ഡോഗിനെ പിടിച്ചോ, എന്നാ ഹെയർ ബാൻഡ് വെച്ചോ. അമ്മ വെക്കാട്ടാ. അപ്പൊ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യട്ടേട്ടാ. ഊരി പോയി അമ്മ വെച്ചേരാ, ഊരി ഊരി പോയിക്കൊണ്ടിരിക്ക. അപ്പൊ ബാക്കി വിശേഷങ്ങൾ അവിടെ നല്ല പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്കിവിടെ കുറെ കാര്യങ്ങളുണ്ട്. ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാട്ടാ. അപ്പൊ വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. ഇതുവരെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിലും ഫോളോ ചെയ്തിട്ടില്ലെങ്കിലും വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പൊ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും. ഹെയർ ബാൻഡ് വെച്ചു. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ പറഞ്ഞു. ഗ്രീസ് അടുത്ത വീഡിയോയിൽ കാണാൻ പറഞ്ഞേ. ബൈ ബൈ.